കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി കിഫ്ബിയുടെ വരുമാനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് യോജിക്കുവാൻ ഇടയില്ല. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് 2021 റിപ്പോർട്ട് പ്രകാരം ഇതിന് ഉള്ള സാധ്യത വിദൂരമല്ല. ഇന്ത്യ അടക്കമുള്ള 6 രാജ്യങ്ങളുടെ വരുമാനത്തിൽ ഫോസിൽ ഫ്യൂവൽ അഥവാ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ വരുന്ന ദശകങ്ങളിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന് ഈ പറയുന്ന സസ്റ്റൈനബിൾ ഗോൾസ് റിപ്പോർട്ട് 2021 ചൂണ്ടിക്കാണിക്കുന്നു. ഏകദേശം 278 ബില്യൺ ഡോളറിൻ്റെ വരുമാന നഷ്ടമാണ് ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, റഷ്യ, ചൈന, ഇന്തോനേഷ്യ തുടങ്ങിയ 6 രാജ്യങ്ങളിലായി ഉണ്ടാവുക എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും കൂടുതൽ ശുദ്ധമായ ഇന്ധനങ്ങളിലേക്ക്, അതായത് മലിനീകരണം ഇല്ലാത്ത ഇന്ധനങ്ങളിലേക്കുള്ള പരിവർത്തനം, മാറ്റം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുമാന നഷ്ടം ഉണ്ടാവുക എന്നാണ്. കിഫ്ബിയുടെ ഒരു വരുമാന സ്രോതസ്സ് പ്രധാനമായിട്ടും സംസ്ഥാനത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും മോട്ടോർ വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക നികുതിയിൽ നിന്നുള്ള വരുമാനമാണ് കിഫ്ബിയുടെ ഒരു പ്രധാന, അതിൻ്റെ വായ്പയും മറ്റു സാധനങ്ങളും തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാനം കണ്ടിട്ടുള്ള ഒരു മാർഗം. അപ്പോൾ സാധാരണഗതിയിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന്, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ വരുമാനത്തിൽ കുറവുണ്ടാവുക എന്ന് പറയുമ്പോൾ അതിനകത്തുനിന്നുള്ള നികുതിയുടെ ലഭ്യതയിലും കുറവുണ്ടാകും. ആ നിലയിൽ ഈ പറയുന്ന കിഫ്ബിയുടെ വരുമാനത്തിലും അല്ലെങ്കിൽ കിഫ്ബിയുടെ ഈ പറയുന്ന സാമ്പത്തിക സ്രോതസ്സിലും ഒരു കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നാളെ സംഭവിക്കുമെന്നല്ല പറയുന്നത്, ഒരു ദശകങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന ഒരു മാറ്റമായിട്ടാണ് അതിനെ കാണേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ഈ സസ്റ്റൈനബിൾ ഗോൾസ് റിപ്പോർട്ട്, 2022 സസ്റ്റൈനബിൾ ഗോൾസ് റിപ്പോർട്ട് വളരെ അലാമിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങേയറ്റം ആശങ്കകൾ ജനിപ്പിക്കുന്ന നിരവധി ഇൻഫർമേഷൻസ് അടങ്ങിയതാണ്. അത് രണ്ട് കാര്യങ്ങളാണ് അത് ഈ റിപ്പോർട്ടിൽ, ഇത്തവണത്തെ റിപ്പോർട്ടിൽ പ്രധാനമായി ഊന്നിയിട്ടുള്ളത്. ഒന്ന്, ഈ കോവിഡ് മഹാമാരി സൃഷ്ടിച്ച സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഡിസറപ്ഷൻസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട്, പ്രത്യേകിച്ചും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വന്നിട്ടുള്ള ഗണ്യമായിട്ടുള്ള ഇടിവാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അതിന് പുറമേ അതിൻ്റെ ചില കണക്കുകൾ കൂടി ആ പ്രസ്തുത റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതുകൂടി നമ്മൾക്ക് ഈ സമയത്ത് പരിശോധിക്കേണ്ടതുണ്ട്. സുസ്ഥിര വികസന ലക്ഷ്യ ആയി ബന്ധപ്പെട്ട 2022 ഈ റിപ്പോർട്ടിൽ പറയുന്ന ചില കണക്കുകൾ നമ്മെ വളരെയധികം ആശങ്കപ്പെടുത്തുന്നതാണ്. ലോകത്തിലെ ജനങ്ങളിൽ 10 പേരിൽ ഒരാൾ ദാരിദ്ര്യത്തിൻ്റെ പിടിയിലാണെന്നാണ്. അതിൽ 3 പേരിൽ ഒരാളെങ്കിലും ഏതെങ്കിലും ഒരു സമയം അവർക്ക് റെഗുലറായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥയിലാണ്. എന്ന് മാത്രമല്ല, ഈ കോവിഡിൻ്റെ ഭാഗമായിട്ട്, കോവിഡ് മഹാമാരിയുടെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ള എന്താ പറയുന്ന എക്സസ് ഡെത്ത് എന്ന് പറയുന്നത്, അതായത് അസ്വാഭാവിക മരണങ്ങൾ, ഏതാണ്ട് 9.5 കോടിയോളം ജനങ്ങൾ ആ നിലയിൽ മരണമടഞ്ഞുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ 4 വർഷം, അതായത് 4 വർഷങ്ങൾ സുസ്ഥിര വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ സുസ്ഥിര വികസന ലക്ഷ്യം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതായത് ദാരിദ്ര്യം ഒഴിവാക്കുക, പട്ടിണി മരണം ഒഴിവാക്കുക, ശുദ്ധജലം ലഭ്യമാക്കുക, ഇങ്ങനെ നിരവധി ഗോളുകൾ അതിനകത്തുണ്ട്, ലക്ഷ്യങ്ങൾ അതിനകത്തുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ 4 വർഷം പിന്നാക്കം പോയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ പറയുന്ന റിപ്പോർട്ട് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഈ പിന്നാക്കം പോയെന്ന് പറയുന്നത് ഈ മേഖലകളിലെല്ലാമാണ്: ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ശുദ്ധജല വിതരണം, ഇമ്മ്യൂണൈസേഷൻ, അതായത് മറ്റേ പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ഇങ്ങനെ നിരവധി മേഖലകളിൽ ഒരു വലിയ ഒരു പിന്നോട്ടടി അല്ലെങ്കിൽ തിരിച്ചുപോക്ക് സംഭവിച്ചിരിക്കുകയാണ്. ആ തിരിച്ചുപോക്ക് നമ്മുടെ
വിവിധ വിഭാഗത്തിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരത്തെയും മറ്റും വളരെ ഗണ്യമായി ബാധിച്ചിട്ടുമുണ്ട്. ഈ റിപ്പോർട്ടിലെ ഒരു പ്രധാന കണ്ടെത്തൽ കോവിഡ് മഹാമാരിയുടെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള അസ്വാഭാവികമായ കൂടുതൽ മരണങ്ങളുടെ നിരക്കാണ്. ഇപ്പോഴത്തെ അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 15 ദശലക്ഷം ആളുകൾ കൂടുതലായി മരണപ്പെട്ടു, അതായത് സ്വാഭാവിക മരണനിരക്കിന് അതീതമായിട്ടുള്ള കൂടുതലായിട്ടുള്ള ആളുകൾ മരിച്ചു എന്നാണ്. 15 ദശലക്ഷം ആൾക്കാർ മരണമടഞ്ഞു എന്നാണ് ലോകവ്യാപകമായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഏതാണ്ട് 93 മില്യൺ, ഏതാണ്ട് 9.3 കോടി ജനങ്ങളെന്ന് പറയുന്നത്, 93 മില്യൺ ജനങ്ങൾ എക്സ്ട്രീം പോവർട്ടിയിലേക്ക്, കഠിനമായ ദാരിദ്ര്യത്തിലേക്ക് ഈ കോവിഡിൻ്റെ ഭാഗമായി വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 143 ദശലക്ഷം കുട്ടികൾക്ക് സ്വാഭാവികമായി സ്കൂളുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ ഈ കോവിഡിൻ്റെ വ്യാപനത്തിന് ശേഷം. അപ്പം ഇതിൻ്റെ ഇത് ഒരു ഭാഗത്ത് ഈ പറയുന്ന മഹാമാരി ഉണ്ടാക്കിയിട്ടുള്ള ഈ പറയുന്ന ഡിസറപ്ഷൻസ്, നമ്മുടെ സ്വാഭാവികമായ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡിസറപ്ഷൻസ്. ഇതിന് പുറമെയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്, അതി കഠിനമായ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ കഠിനമായ വരൾച്ച അല്ലെങ്കിൽ അങ്ങനെ മണ്ണിടിച്ചിൽ, ഇങ്ങനെ നിരവധി കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് എന്ന് പറയുന്ന ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഡിസറപ്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും, അതായത് കോവിഡ് മഹാമാരിയുടേതായാലും ശരി, ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വെതർ ഇവൻസ് ആയാലും എക്സ്ട്രീം ക്ലൈമറ്റിക് ഇവൻസ് ആയാലും ശരി, ഇതിൻ്റെ ഏറ്റവും കെടുതികൾ അനുഭവിക്കുന്നത് നമ്മുടെ 3-ലോക രാജ്യങ്ങളാണ്. അതായത് 3-ലോക രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക എന്നീ പറയുന്ന കോണ്ടിനെൻ്റുകളിലായി വ്യാപിച്ചു കിടക്കുന്ന രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ ആണ് സ്വാഭാവികമായും നമ്മൾ ഹിസ്റ്റോറിക്കലി ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഈ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യവും മറ്റു തരത്തിലുള്ള സാമൂഹികമായ നിരവധി അനീതികൾ നിലനിൽക്കുന്ന രാജ്യങ്ങൾ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഇപ്പോൾ മഹാമാരി ആയാലും ശരി, കാലാവസ്ഥാ തരത്തിലുള്ള മാറ്റങ്ങളായാലും ശരി, അല്ലെങ്കിൽ വെതർ എക്സ്ട്രീമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തിക്തബലങ്ങൾ ഉണ്ടായാലും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക ഈ പറയുന്ന രാജ്യങ്ങളിലെ ജനങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന രാജ്യങ്ങളിലെ ജനങ്ങളുടെ ക്ഷേമത്തിൻ്റെ അല്ലെങ്കിൽ അവരെ അവരുടെ ജീവിത നിലവാരവും അവരുടെ ഭൗതികപരമായ ചുറ്റുപാടുകളും കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ള നിലയിലാണ് ഐക്യരാഷ്ട്രസഭ ഈ പറയുന്ന സസ്റ്റൈനബിൾ ഗോൾസ് എന്ന് പറയുന്നത്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അത് അതിൻ്റെ ആദ്യത്തെ ഡെഡ്ലൈൻ, അതിൻ്റെ ആദ്യത്തെ ഇത് മാറ്റി ഇപ്പോൾ 2030 പുതിയ ഡെഡ്ലൈൻ വെച്ചിരിക്കുന്നത്. 2030 ഈ സസ്റ്റൈനബിൾ ഗോൾസ് അച്ചീവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ 2030 അച്ചീവ് ചെയ്യേണ്ട ഈ സസ്റ്റൈനബിൾ ഗോൾസിൻ്റെ പല ഘടകങ്ങളും അതിൻ്റെ പുരോഗതി 4 വർഷത്തേക്ക് പിന്നോട്ടടിച്ചു എന്നാണ് ഈ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഈ പറയുന്ന റിപ്പോർട്ട് അതിൻ്റെ വ്യാകുലത ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനവുമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയും പറയുന്നത്. അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഭാഗത്തിലാണ് നമ്മൾ പറയുന്ന ക്ലീൻ എനർജി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മലിനീകരണം കൂടുതലായി ഇല്ലാത്ത ഊർജ സ്രോതസ്സുകളെ കുറിച്ചിട്ടുള്ള അന്വേഷണം വരുന്നതും. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫോസിൽ ഫ്യൂവലുകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്ന, അതിപ്പോൾ നമ്മുടെ കൽക്കരി മുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വരെയുള്ള ഈ പറയുന്ന നമ്മുടെ ഇന്നത്തെ ലോകത്തിൻ്റെ ഊർജ ഉപഭോഗത്തിൻ്റെ സിംഹഭാഗവും അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഈ ഫോസിൽ ഉൽപ്പന്നങ്ങളെയാണ്. അപ്പോൾ ഈ ഫോസിൽ ഉൽപ്പന്നങ്ങളിൽ നിന്ന് മാറിയിട്ട് ക്ലീൻ എനർജി സോഴ്സുകൾ, കൂടുതൽ മലിനീകരണമില്ലാത്ത ഊർജ സ്രോതസ്സുകളിലേക്കുള്ള ട്രാൻസിഷൻ അല്ലെങ്കിൽ പരിവർത്തനം ഇന്ന് ലോകത്തിന് മുഴുവൻ തന്നെയും വലിയ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇപ്പോൾ സോളാർ എനർജി മുതൽ കാറ്റിൽ നിന്നുള്ള ഊർജം മുതൽ ഹൈഡ്രജൻ സെൽസിൽ നിന്നുള്ള ഊർജം മുതൽ, ഇങ്ങനെ നിരവധി പരീക്ഷണങ്ങളും നിരവധി സാധ്യതകളും ലോകത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പം ഏത് എത്ര കാലം കൊണ്ടാണ് നമ്മൾക്ക് ഇത് ഫേസ് ഔട്ട് ചെയ്യാൻ പറ്റുക, അതായത് ഫോസിൽ ഉൽപ്പന്നങ്ങൾ, ഫോസിൽ ഇന്ധനങ്ങളെ നിങ്ങളിൽ നിന്നും
ഒരു ക്ലീൻ എനർജി ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മൾക്ക് എത്ര പെട്ടെന്നാണ് മാറ്റം ഉണ്ടാകാൻ കഴിയുക, അത്ര പെട്ടെന്ന് നമ്മൾക്ക് മാറാൻ കഴിയുമോ അത്ര പെട്ടെന്നാണ്, അല്ലെങ്കിൽ അത്രയും അതിനെ അനുസരിച്ചിട്ടായിരിക്കും കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന തിക്തഫലങ്ങളെ കുറയ്ക്കാനും അല്ലെങ്കിൽ ഇത്തരം പറയുന്ന എക്സ്ട്രീം വെതർ ഈവൻസിൻ്റെ എണ്ണത്തിലും അല്ലെങ്കിൽ അതിൻ്റെ വ്യാപനത്തിലും എല്ലാം തന്നെയുള്ള കുറവ് രേഖപ്പെടുത്താനും കഴിയുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഈ പറയുന്ന കിഫ്ബിയുടെ വരുമാനവും ഈ നിലയിൽ പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പരോക്ഷമായെങ്കിൽ പോലും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ നോക്കുന്ന നമ്മുടെ ഈ പറയുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനം അടക്കമുള്ള സുസ്ഥിര വികസനത്തിൻ്റെ ലക്ഷ്യങ്ങളെ എങ്ങനെയാണ് ഈ പറയുന്ന മഹാമാരി പോലെയുള്ള സംഭവങ്ങൾ പിന്നോട്ടടിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ പറയുന്ന, കാരണം ഇന്ന് ഈ പുതിയ വാക്കുകൾ തന്നെ നമ്മുടെ ഭാഷയിൽ വരുന്നുണ്ട്, ക്ലൈമറ്റ് റെഫ്യൂജീസ് എന്ന് പറയുന്നത്, കാരണം പുതിയ ഒരു വാക്കാണ്, അതായത് കാലാവസ്ഥാ വ്യതിയാനം മൂലം അഭയാർത്ഥികളാവാൻ നിർബന്ധിതരാവുന്ന ജനങ്ങൾ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു ഭാഗത്ത് നമ്മൾ സുസ്ഥിര വികസനത്തിൻ്റെ പേരിൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ നിന്നുള്ള ചില മെച്ചപ്പെടലുകളോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലുകളോ നമ്മൾ ജീവിത നിലവാരത്തിൽ വരുത്തുമ്പോഴത്തേക്ക് വേറൊരു വിഭാഗം ജനങ്ങൾ അതേ നിലവാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെ വരികയാണ്. അപ്പോൾ ആ സ്ഥിതിവിശേഷത്തിനെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ പരിപ്രേക്ഷ്യങ്ങൾ തന്നെ മുഴുവനായിട്ട് മാറേണ്ട സാഹചര്യങ്ങൾ വരുന്നു. അപ്പം ഇത്തരം നിരവധി ഘടകങ്ങൾ എടുത്തിട്ട്, അതായത് നമ്മുടെ ഒരു ശരാശരി, നമ്മുടെ വളരെ പ്രാദേശികമായിട്ടുള്ള ഒരു റവന്യൂ വരുമാനം എന്ന് പറയുന്നത് പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആഗോള പ്രതിഭാസങ്ങളുമായി എങ്ങനെയെല്ലാം ബന്ധപ്പെടുന്നു എന്ന് കാണിക്കുകയാണ് ഈ പറയുന്ന ഈ സുസ്ഥിര വികസന റിപ്പോർട്ടിൽ കാണുന്ന ചില കണക്കുകൾ നമ്മളോട് പറയുന്നത്.